അസ്സലാമു അലൈക്കും. ഞാൻ ശ്രീയും കൊടിഞ്ഞി. പ്രിയ കൂട്ടുകാരെ, ഒരു ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു വാർത്താ സമ്മേളനം കേട്ട സമയത്ത് എനിക്ക് ചില സംശയങ്ങളൊക്കെ വരികയുണ്ടായി. അതിൻ്റെ കൂട്ടുകാരുടെ പങ്കുവെക്കാമെന്ന് കരുതി മാത്രം വന്നിട്ടുള്ളത്. അത് നമ്മൾ ആ വാർത്താ സമ്മേളനത്തിന്റെ ഭാഗങ്ങൾ കേട്ട് നോക്കുക. എന്തെന്തെല്ലാം പ്രവർത്തിച്ചുണ്ടെങ്കിൽ എതിരാ സി പി എം അപ്പൊ നമ്മുടെ ബഹാഉദ്ദീൻ നദീം ഉസ്താദ് അവർക്ക് സർവ്വ ബഹുമാനങ്ങളും നിലനിർത്തിക്കൊണ്ട് തന്നെ എന്റെ ചില സംശയങ്ങൾ, എന്നെപ്പോലെ ആയിരക്കണക്കിന് ആളുകളുടെ സംശയമാണത്. ഉസ്താദ് പറഞ്ഞത് സി പി എമ്മുമായിട്ട് നമുക്ക് സാരിക്കും കഴിയാത്തതിന്റെ കാരണം അവര് മൗലൂദിനെതിരാണ്, മദ്രസ നൂറിനെതിരാണ്, ഈ കാരണങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. വളരെ വിനയത്തോടെ ഉസ്താദ് ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ പാർട്ടിയെ മുസ്ലിം ലീഗിൽ എത്ര മുജാഹിദ് നേതാക്കന്മാരുണ്ട് അല്ലെ? എത്ര മുജാഹിദ് ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന എം എൽ എമാരുണ്ട്, നേതാക്കന്മാരുണ്ട്? ഇവരെ വിശ്വാസം എന്താണ്? മൗലൂദ് നടത്തിയാൽ ഇസ്ലാം എന്ന് പുറത്തുപോകും, മജ്ലിസ് നൂറ് നടത്താൻ പാടില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് അല്ലെ? അപ്പൊ ഇങ്ങനത്തെ മുസ്ലിം ലീഗ് നേതാക്കന്മാരായിട്ട് നമുക്ക് സഹകരിക്കാൻ പറ്റൂല്ലേ? അത് ഉസ്താദ് പറഞ്ഞതന്നെ. പലപ്പോഴും ഉസ്താദ് അവരപ്പോ ഒക്കെ നിന്നിട്ടുള്ള ഫോട്ടോ നമ്മൾ കാണാറുണ്ട്. അപ്പോ ഇത് ഉസ്താദ് പറഞ്ഞ് മനസ്സിലാക്കി തരണം. മറ്റൊന്ന്, കഴിഞ്ഞ വിശുദ്ധ റമദാനില് കമ്മ്യൂണിസ്റ്റുകാരനെ മുഖ്യമന്ത്രിയുടെ അടുത്ത് ഇഫ്താർ സംഗമത്തില് നമ്മുടെ ബഹാഉദ്ദീൻ നദീം ഉസ്താദ് പങ്കെടുത്തിട്ടുണ്ട്. ഇത് ഞങ്ങളെപ്പോഴുള്ള സാധനക്കൊരു സംശയങ്ങൾ ഉണ്ടാക്കണ്ടേ? ഒരു ഭാഗത്ത് പങ്കെടുക്കുക, വേറെ ഭാഗത്ത് എതിർക്കുക, അപ്പൊ എന്താണ് ഇതിന്റെ അവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കി തരണം. ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കണേ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടിക്കാര് ജിക്രമജസ് നടത്താനോ മൗലൂദ് നടത്താനോ മജസൂർ നടത്താനോ ഒന്നല്ല പ്രവർത്തിക്കുന്നതാണ്. എല്ലാ പാർട്ടിക്കാരും ഞമ്മളങ്ങനെ മനസ്സിലാക്കി, ഞങ്ങളങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല. കേരളീയര് മാത്രമല്ല, കേരളത്തില് മാർക്സിസ്റ്റ് പാർട്ടി ആയിട്ട് ഒന്നിച്ച് കൂട്ടുപറഞ്ഞ് നടത്തിയ പാർട്ടിയാണ് നമ്മുടെ പാർട്ടി. അതും കൂടി ഉസ്താദ് പറഞ്ഞ് ഒന്ന് വ്യക്തമാക്കി മനസ്സിലാക്കി തരണം.